ഹലോ, അസ്സലാമു അലൈക്കും. നമസ്കാരം, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എൻ്റെ പേര് റുക്സാന. ഞാനിന്ന് വന്നിട്ടുള്ളത് നമുക്ക് വീട്ടിലൊക്കെ എപ്പോഴും ഉണ്ടാകുന്ന സാധനങ്ങൾ വെച്ചിട്ട് വളരെ ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനു മുമ്പ് നിങ്ങൾക്ക് ചാനൽ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ നമുക്കത് ഉണ്ടാക്കാൻ തുടങ്ങാം. അതിനായിട്ട് ഞാനിത് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു നാലോ അഞ്ചോ വറ്റൽമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇത് എരിവില്ലാത്ത മുളകാണ്. നിങ്ങളുടെ കയ്യിൽ എരിവുള്ള മുളകാണെങ്കിൽ അതിനനുസരിച്ച് മാറ്റം വരുത്തണം. ഇനി അതിലേക്ക് ഒരു അര ടേബിൾ സ്പൂൺ നല്ല ജീരകം ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ഒരു നാല് അഞ്ച് ടേബിൾ സ്പൂണോളം തേങ്ങ ചിരകിയതാണ് കേട്ടോ, അതിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ ഒരു കാൽ കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഈ അളവ് എന്ന് വെച്ചാൽ ഞാൻ 250 ml കപ്പിൽ ഒരു കപ്പ് അരിപ്പൊടിയാണ് ഞാൻ എടുക്കുന്നത്. അപ്പോൾ അതിനനുസരിച്ച് വേണം വെള്ളം അളന്നെടുക്കാൻ. അതിന് ഏകദേശം ഒരു മുക്കാൽ കപ്പ് വെള്ളം നമുക്ക് ആവശ്യമുണ്ട്. ഒന്നാകെ അതിൽ കാൽ കപ്പാണ് ഞാൻ ഇതിലൊഴിച്ച് അരക്കുന്നത്. ഇനി ഇത് ഇതുപോലൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി ബാക്കിയുള്ള അരക്കപ്പ് ഞാനിതാ ഈ മിക്സിയുടെ ജാറിലേക്ക് തന്നെ ഒഴിച്ചു കൊടുത്തൊന്ന് ഇതുപോലെ മിക്സിയുടെ ജാറൊന്ന് ചുഴറ്റി ഒഴിക്കുന്നുണ്ട്. ഇനി നമുക്കിതൊന്ന് അടുപ്പിലേക്ക് മാറ്റി നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. തിളപ്പിക്കാൻ വെക്കുമ്പോൾ ഇതുപോലെ നന്നായി ഇളക്കി കൊടുക്കണേ. ഇതാ ഇതൊന്ന് തിളക്കുന്ന വരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പം നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. ഈ സമയം തീ നന്നായിട്ട് കുറച്ച് വെക്കണം. ഇനി ഞാൻ ഇതിലേക്ക് ഒരു കപ്പ് അരിപ്പൊടിയാണ് ഇട്ടിട്ട് കൊടുക്കുന്നത്. അതിട്ട് കൊടുത്ത് നന്നായൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഈ സമയം നിങ്ങൾക്ക് വെള്ളം കുറവുണ്ടെങ്കിൽ കുറച്ചുകൂടെ നല്ല തിളച്ച വെള്ളം ഒഴിച്ച് കൊടുക്കണേ. കാരണം ഓരോരുത്തരുടെ കയ്യിലുള്ള അരിപ്പൊടിക്ക് വെള്ളത്തിൽ കുറഞ്ഞ മാറ്റങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിനനുസരിച്ച് വേണം ഒഴിച്ചു കൊടുക്കാൻ. പക്ഷെ ആദ്യം തന്നെ ഒഴിച്ചു കൊടുക്കരുത് കേട്ടോ. അതാ ഇതുപോലെ ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അപ്പോൾ ആദ്യം തോന്നും വെള്ളം കുറവുണ്ടെന്ന്. പക്ഷെ മിക്സ് ചെയ്തെടുക്കുമ്പോൾ വലിയ മാറ്റമൊന്നും ഉണ്ടാവില്ല. അതാണ്ടോ എനിക്ക് കുറച്ച് വെള്ളം കുറവ് തോന്നിയപ്പോൾ ഞാൻ കാൽ കപ്പിലും താഴെയായിട്ട് കുറച്ച് തിളച്ച വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം വീണ്ടും നന്നായൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഇതാ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി കുറച്ച് സമയം അടച്ചു വയ്ക്കാം. ഇനി ഈ സമയം ഫ്ലെയിം ഓഫ് ചെയ്യണേ. ഇപ്പോൾ ഇതാ ഇത് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം. ഇനിയിത് കൈവച്ച് നന്നായൊന്ന് കുഴച്ചെടുക്കണം. അതിന് കുറച്ചൊന്ന് ചൂടാറി കിട്ടണം. കുറച്ച് സമയം കഴിയട്ടെ. ഇപ്പോൾ ഏകദേശം ഒന്ന് ചൂടാറിയിട്ടുണ്ട്. ഈ സമയം ഞാൻ ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായൊന്ന് കുഴച്ചെടുക്കാം. അധികമായിട്ട് ചൂടാറിപ്പോകരുത് കേട്ടോ. അപ്പോൾ കുഴച്ചാൽ ശരിയാകില്ല. ഇനി കുഴക്കുമ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റും വെള്ളത്തിൻ്റെ കുറവുണ്ടെങ്കിൽ. അപ്പോഴും നല്ല തിളച്ച വെള്ളം വേണം കേട്ടോ ചേർത്ത് കൊടുക്കാൻ. പച്ചവെള്ളം ചേർത്ത് കൊടുക്കരുതേ. ഇനിതാ ഇതുപോലെ നന്നായൊന്ന് കുഴച്ചെടുക്കുന്നുണ്ട്. ഈ സ്നാക്കിൻ്റെ സാധനങ്ങളൊക്കെ നമുക്ക് എപ്പോഴും വീട്ടിലുണ്ടാവുന്ന സാധനമാണ് കേട്ടോ. കുറച്ച് തേങ്ങയും അരിപ്പൊടിയൊക്കെ എപ്പോഴും വീട്ടിലുണ്ടാവുമല്ലോ. അപ്പോൾ അത് വെച്ചിട്ട് ഈ ലോക്ക്ഡൌണൊക്കെ അല്ലേ, നമുക്ക് സാധനങ്ങളൊക്കെ കിട്ടാൻ പ്രയാസമാണ്. അതുപോലെ നല്ല മഴയാണ്. അപ്പോൾ ഇങ്ങനെ ഒന്ന് ചെയ്തെടുത്താണ് കേട്ടോ ഞാൻ. അപ്പോൾ ഇനിയിപ്പോൾ ഇതാ നന്നായി ഞാൻ കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞ കരിവേപ്പിലയാണ് കേട്ടോ, അതിട്ട് കൊടുക്കുന്നുണ്ട്. ഇനി വീണ്ടും നന്നായി ഒന്ന് കുഴച്ചെടുക്കാം. ഇപ്പോൾ ഇതാ ഞാൻ നന്നായി കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതാ ഞാൻ ഇതാ ഇതുപോലെ ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. എനിക്ക് ഞാൻ ആദ്യം ചെയ്തപ്പോൾ എനിക്ക് വീഡിയോ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. എന്താ പിന്നെ വീണ്ടും എടുത്തതാണ്. ഇതാ ഇതുപോലെ ചെറിയൊരു പീസ് മതിയേ, അധികം വലുതാക്കണ്ട, ചെറുതാണ് ഇതിന് നല്ലത്. ഏകദേശം ഇതാ ഞാൻ ഇതുപോലെയാണ് ചെയ്തെടുക്കുന്നതാ. ചെറിയ പീസാണ് ഞാൻ ആദ്യം എടുക്കുന്നത്. അങ്ങനെ ഞാൻ ഏകദേശം ഇത്രത്തോളമൊക്കെ ചെയ്തു വന്നപ്പോഴേക്കും പിന്നെ ഷീനു അച്ചൊക്കെ വന്നതാ. ഷീനു ചെയ്യൽ തുടങ്ങി കേട്ടോ. പൊടിയിൽ കളിക്കാൻ ആദ്യം ഭയങ്കര താല്പര്യമാണ്. പിന്നെ എനിക്ക് ബാക്കിയൊക്കെ ചെയ്തെന്നത് ഷീനുവാണ് കേട്ടോ. ഇങ്ങനെ ബാക്കിയൊക്കെ എനിക്ക് ഷീനു മുഴുവനായിട്ട് എനിക്ക് ചെയ്തു തന്നു. അപ്പോഴേക്ക് ഞാനിത് ഫ്രൈ ചെയ്യാനായിട്ട് നിന്നു. നല്ല ചൂടുള്ള ഓയിലിലേക്ക് വേണം ഇതിട്ട് കൊടുക്കാൻ. പക്ഷേ ഇട്ട് കൊടുത്തതിന് ശേഷം തീ ഒരു മീഡിയത്തിലേക്ക് കുറച്ച് വെച്ചിട്ട് വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കുക. അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും, ഉൾവശം വെന്ത് കിട്ടൂല. അങ്ങനെ സാവധാനം ഇളക്കി ഇളക്കി വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാം. നല്ലോണം ഒരിഞ്ഞു കിട്ടും കേട്ടോ, നല്ല ക്രിസ്പി ഉണ്ടായിട്ടുണ്ടാവും. അപ്പോൾ ഇതാ ഇത് റെഡി ആയിട്ടുണ്ട്. ഇതാണ്ടോ ഏകദേശം നല്ല ഒരു കളറായിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിത് ഓയിലിൽ നിന്ന് മാറ്റാം. നല്ല ക്രിസ്പി ആയിട്ടുള്ളൊരു സ്നാക്കാണ്. എന്താ പറയുക, ഒരു മുറുക്ക് എന്നൊക്കെ പറയാം കേട്ടോ. ഏകദേശം അതുപോലത്തെ ഒരു സ്നാക്കാണ്. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ. അപ്പോൾ ഇതാ ഞാൻ എല്ലാം ഇങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനുണ്ടാക്കിയ സ്നാക്ക് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കണമെന്ന് പ്രസ് ചെയ്യുക. ഇൻഷാ അള്ളാ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം.